നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരസുഖമാണ് നെഞ്ചുവേദന. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നെഞ്ചുവേദന വരാത്തവരില്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും നിസ്സാരമെന്ന് കരുതുന്ന നെഞ്ചുവേദന വളരെ ഗൗരവമേറിയതായി കാണാറുണ്ട്, നേരെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് നെഞ്ചുവേദന. അതുകൊണ്ട് തന്നെ ഇതൊരു നെഞ്ചുവേദന വരുമ്പോൾ ഇതൊരു ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാണോ എന്ന് ഭയക്കുന്നവരുമുണ്ട്. പലതരത്തിലുള്ള നെഞ്ചുവേദനകൾ, ഇവയ്ക്കുള്ള ചികിത്സകൾ, ഹൃദയാഘാതവും നെഞ്ചുവേദനയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം റിനൈ മെഡിസിറ്റിയിലെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ വിനോദ് തോമസ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പോൾ നെഞ്ചുവേദന ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഹൃദയാഘാതവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ പലപ്പോഴും ചിന്തിക്കാറ്. എന്നാൽ പലതരത്തിലുള്ള നെഞ്ചുവേദനകൾ മറ്റ് കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകുന്നുണ്ട്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും നെഞ്ചുവേദന കാണപ്പെടുന്നത്? തീർച്ചയായിട്ടും നമുക്ക് നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ നമുക്കൊരു അത് സിംപ്റ്റം കൂടാതെ തന്നെ അതൊരു ആങ്സൈറ്റി പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു സിംപ്റ്റമായിട്ടാണ് ചെസ്റ്റ് പെയിൻ നമ്മൾ കാണുന്നത്. ഇതിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാരണം കൊണ്ട് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത് ഹൃദയത്തിൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൽ ഗൗരവപൂർണമായിട്ടുള്ള പ്രശ്നം ഹൃദയത്തിൻ്റെ തന്നെയാണ്. എന്നുവെച്ചാൽ ചെസ്റ്റ് പെയിൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും പേടിക്കേണ്ട ഒരു അസുഖം ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ ഹൃദയാഘാതം നമ്മൾ പറയുന്ന അസുഖം തന്നെയാണ്. പക്ഷേ എങ്കിലും 100 പേർക്ക് നെഞ്ചുവേദന ഉണ്ടെങ്കിൽ അതിലൊരു 20% ആളുകൾക്ക് മാത്രമേ അതിൽ ഒരു ഹാർട്ട് അറ്റാക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഹാർട്ടിൻ്റേതായ ലക്ഷണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നെഞ്ചുവേദന ഉണ്ടാവാറുള്ളൂ. ഇതിൽ കൂടുതലായിട്ടും നോൺ കാർഡിയാക് ചെസ്റ്റ് പെയിൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടുള്ള നെഞ്ചുവേദന സാധാരണ രീതിയിൽ ഉണ്ടാവുന്നത് കൂടുതലായിട്ട് നമ്മുടെ റിബ്സ് മസിൽസ്, നമ്മുടെ നെഞ്ചിനുള്ളിൽ റിബ്സ് മസിൽസ് അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് ഉണ്ടാകുന്ന നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന വേദന, അല്ലെങ്കിൽ മസ്കുലോ സ്കെലിറ്റൽ ചെസ്റ്റ് പെയിൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസും ബോൺ അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് നമ്മുടെ ചെസ്റ്റിനെ കവർ ചെയ്യുന്ന ആവരണത്തിന് ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിനാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടുന്നത്. അത് പലപ്പോഴും എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും തിരിയുക അല്ലെങ്കിൽ നമ്മൾ കുനിഞ്ഞെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ കൂടുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കോമൺ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫേജൽ റിഫ്ലക്സ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിനുള്ളുണ്ടാകുന്ന ആസിഡ് മുകളിലേക്ക്, അന്നനാളത്തിൻ്റെ മുകളിലേക്ക് റിഫ്ലക്സ് ആയിട്ട് വരുന്ന ഒരിത്. അത് കൂടുതലും സാധാരണ രീതിയിൽ ഒരു എരിച്ചിലായിട്ടാണ് സാധാരണ രീതിയിൽ അനുഭവപ്പെടുക. ഇത് കൂടാതെ പലപ്പോഴും വേറെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. പക്ഷേ പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ മസ്കുലോസ്കെലിറ്റൽ ചെസ്റ്റ് പെയിനും അതുപോലെ തന്നെ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിനാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ ഡോക്ടർ, പലപ്പോഴും പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഹൃദയാഘാതം മൂലമുണ്ടാകുന്ന നെഞ്ചുവേദന ഗ്യാസിൻ്റെയാണ്, അസിഡിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരുന്നിട്ട് കൂടുതൽ ഗൗരവം ആവുമ്പോഴാണ് അറിയുന്നത് ഇത് ഹൃദയാഘാതമായിരുന്നു എന്ന്. അപ്പോൾ നമുക്കിത് തിരിച്ചറിയാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു ഹൃദയാഘാതത്തിൻ്റെ നെഞ്ചുവേദന നമുക്ക് തിരിച്ചറിയാനായിട്ട് പല ലക്ഷണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷനാണ്. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം നമുക്ക് എല്ലാവർക്കും അറിയാം ഹൃദയത്തിൻ്റെ നെഞ്ചിൻ്റെ ഇടതുവശത്താണ് ഇരിക്കുന്നത്. പക്ഷേ എങ്കിലും ഹൃദയാഘാതം കൊണ്ടുള്ള വേദന സാധാരണ രീതിയിൽ നമ്മുടെ നടുവശത്തായിട്ടാണ് ഉണ്ടാവുക. സെൻറ്റർ ഓഫ് ദ ചെസ്റ്റ്, നമ്മുടെ നെഞ്ചിൻ്റെ ഒത്ത നടുവിൽ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ പടർന്നു കിടക്കുന്ന ഒരു വേദന, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത് മിക്കപ്പോഴും നമുക്കൊരു വേദനയേക്കാൾ കൂടുതൽ അത് ഒരു ഭാരം വെച്ചിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഹെവിനെസ് അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ ഒരു എരിച്ചിൽ അങ്ങനെയുള്ള സിംപ്റ്റം ആയിട്ടാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുക. പിന്നെ അത് 1-2 സെക്കൻഡ് ആയിരിക്കില്ല, പലപ്പോഴും അത് കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു 5-10 മിനിറ്റ്, ചിലപ്പോൾ 1/2 മണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ വരെയൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്യാവുന്ന ഒരു പെയിനാണ്. അങ്ങനെ വിട്ട് വന്നു പോകുന്ന ഒരു വേദനയായിരിക്കില്ല, ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പെയിനായിരിക്കും സാധാരണ രീതിയിൽ ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വേദന നമ്മുടെ ഇടത് കൈയിൻ്റെ ഉൾവശത്തേക്ക്, അതുപോലെ തന്നെ ഇടത് തോളിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ 2 വശങ്ങളിലേക്കും വ്യാപിക്കുന്നതായിട്ട് ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ ഓഫ് ദ ചെസ്റ്റിൽ പെയിനും ഉണ്ട്, അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് വേദന പടരുന്നത് പോലെയും തോന്നുകയാണെങ്കിൽ നാച്ചുറലായിട്ടും ഹൃദയാഘാതത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമ്മളത് കാണേണ്ടതാണ്. പിന്നെ മൂന്നാമതൊരു വേർതിരിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിൻ്റെ കൂടെ
ഈ ഹാർട്ടിൻ്റെ പല ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ കൂടെ ഉണ്ടാവും, ഈ ഹൃദയാഘാതത്തിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ മിക്കപ്പോഴും അമിതമായ വിയർപ്പ് വേദനയുടെ കൂടെ, വെറുതെ വിയർപ്പല്ല ഉദ്ദേശിക്കുന്നത്, പെയിൻ്റെ കൂടെ തന്നെ അമിതമായ വിയർപ്പ്. പലപ്പോഴും ആളുകൾക്ക് കൂടുതൽ വിയർത്ത് കഴിയുമ്പോൾ ഇതൊരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സംശയം തോന്നാറുണ്ട്, പക്ഷേ അത് സാധാരണ രീതിയിൽ കാണാറില്ല. പക്ഷേ എങ്കിലും ചെസ്റ്റ് പെയിൻ്റെ കൂടെ നമുക്ക് അമിതമായ വിയർപ്പും അതുപോലെ തന്നെ ചിലർക്ക് വോമിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഛർദി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും ഹൃദയാഘാതത്തിന് ലക്ഷണമാണ്. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്, അതിന് ശേഷം തുടരാം. ഹലോ, ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ ഡോക്ടറോട്. സാർ, എനിക്ക് രണ്ട് കാര്യങ്ങളാണ് സാർ എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ടിഎംഡി ടെസ്റ്റ് ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്ന് അറിയണം, അതെത്ര നാൾക്ക് ശേഷമാണ് എടുത്ത് നോക്കേണ്ടത്. ഓക്കെ, പിന്നെ കൊളസ്ട്രോൾ എപ്പോഴാണ് എടുത്ത് നോക്കേണ്ടത്. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് ഒരു കൊളസ്ട്രോള് എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു കൊളസ്ട്രോള് നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് ഒരു 20 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾ വർഷത്തിലൊരിക്കൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അത് വെറും കൊളസ്ട്രോൾ നമ്മൾ നോക്കിയാൽ പോരാ, അതിൻ്റെ വേർതിരിച്ചിട്ട് നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ ഉണ്ട്, ഇത് നമ്മൾ വേർതിരിച്ച് ലിപ്പിഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെ, അത് ആഹാരം കഴിക്കാതെ എടുക്കണം, കഴിച്ചിട്ട് എടുക്കരുത്. ഒരു 12 മണിക്കൂർ ആഹാരം കഴിക്കാതെ രാവിലെ നമ്മൾ ചെക്ക് ചെയ്യണം. അത് വർഷത്തിലൊരിക്കൽ നമ്മൾ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊളസ്ട്രോളിൻ്റെ അബ്നോർമാലിറ്റി നമ്മൾ കാണുകയാണെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ നമ്മളത് വീണ്ടും ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ടതാണ്. പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ട്രെഡ്മിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യന്ത്രത്തിൽ നമ്മൾ നടന്ന് ആ സമയത്ത് ECG എടുത്ത് നോക്കുകയാണ്. ഇതിൽ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർട്ടിന് ഒരല്പം സ്ട്രെസ് കൊടുക്കുന്നു. എന്നുവെച്ചാൽ നമ്മൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന് കൂടുതൽ രക്തത്തിൻ്റെ ആവശ്യം, ഡിമാൻഡ് കൂടുതൽ ആവശ്യം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു ടെസ്റ്റ് വർഷത്തിലൊരിക്കലെങ്കിലും അതൊരു 30 വയസ്സിന് മുകളിലുള്ള ആളുകൾ ചെയ്താൽ മതിയാവും. ഓക്കെ, മറ്റൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ, ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്, ചോദിച്ചോളൂ. ഹസ്ബൻഡിന് 1 വർഷത്തിന് മുന്നേ ഹൃദയാഘാതം വന്നായിരുന്നു. അപ്പം 2-3 ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിൽ 2 ബ്ലോക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ഒരു ബ്ലോക്ക് മൈന്യൂട്ട് ആണ്, കുഴപ്പമില്ല എന്ന് പറയുകയായിരുന്നു. അത് തന്നെ ഭാവിയിൽ വല്ല ബുദ്ധിമുട്ടുകളും വല്ലതും ഉണ്ടാവോ, ഈ ബ്ലോക്കുകൾ വീണ്ടും വരാൻ സാധ്യതകളും ഉണ്ടാവും, എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, ഇതിൽ സാധാരണ രീതിയിൽ ഒരു ഹൃദയാഘാതം വരുമ്പോൾ ഇതിൽ അറ്റാക്ക് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ ഒരു ബ്ലോക്കായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് നമ്മൾ റപ്ചർ ചെയ്യുക, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്ക് റപ്ചർ ചെയ്ത് ആ കൊളസ്ട്രോൾ ഉള്ള ഏരിയ ബ്ലഡുമായിട്ട് ചേരുകയും അവിടെ ഒരു രക്തക്കട്ടി രൂപപ്പെടുകയും ചെയ്യും, ഒരു ബ്ലഡ് ക്ലോട്ട് നമുക്കവിടെ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ മിക്കപ്പോഴും ഒരുപാട് ബ്ലോക്കുകളുള്ള ആളുകളാണെങ്കിൽ പോലും അതിൽ അറ്റാക്ക് ഉണ്ടാക്കുന്നത് പലപ്പോഴും ഒരു ബ്ലോക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്ക് അറ്റാക്ക് ഉണ്ടാക്കിയാൽ ആ സമയത്ത് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് കാണാൻ സാധിക്കും. അപ്പോൾ അതിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള ബ്ലോക്കുകൾ നമ്മൾ ചികിത്സിക്കുകയും അതുപോലെ തന്നെ തീവ്രമല്ലാത്ത ബ്ലോക്കുകൾ ഉണ്ടായിരിക്കാം, അത് സാധാരണ രീതിയിൽ നമ്മൾ മരുന്നുകൾ മൂലം പരിഹരിക്കാൻ ശ്രമിക്കുകയും ആണ് സാധാരണ ചെയ്യാറ്. പക്ഷേ എങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളോ അപ്പ് നമ്മളിതിനകത്ത് ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോക്കുകളും ചിലപ്പോൾ പിന്നീട് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, എന്നാൽ നിർബന്ധമില്ല. പലർക്കും ചിലപ്പോൾ 10 വർഷം നമ്മൾ കഴിഞ്ഞ് നോക്കിയാലും ചിലപ്പോൾ ബ്ലോക്കുകൾ അതേപോലെ തന്നെ ഇരിക്കുന്ന കാണാറുണ്ട്. പക്ഷേ ചിലരുടെ ശരീരപ്രകൃതി അനുസരിച്ച് ചിലപ്പോൾ ബ്ലോക്കുകൾ കൂടുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഇതിന് ചെക്കപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്കത് കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ. ഡോക്ടർ ലൈവിലെ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം നെഞ്ചുവേദന വളരെയധികം കാണപ്പെടുന്നത് കൊണ്ട് തന്നെയായിരിക്കാം പല ഹോസ്പിറ്റലുകളിലും ഇപ്പം നെഞ്ചുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക യൂണിറ്റ് തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണ് എന്നുള്ളൊരു സംശയം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ശരിക്കും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയാം? തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും നമ്മളൊരു നെഞ്ചുവേദനയ്ക്ക് ഏറ്റവും കൂടുതൽ കെയർ കിട്ടാനായിട്ടാണ് ഇപ്പം പല ഹോസ്പിറ്റലുകളിലും ചെസ്റ്റ് പെയിൻ യൂണിറ്റ് അല്ലെങ്കിൽ നെഞ്ചുരോഗ തീവ്ര നെഞ്ചുരോഗ വിഭാഗം, നെഞ്ചുരോഗ വിഭാഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടാക്കുന്നത്. അത് സാധാരണ രീതിയിൽ നമ്മുടെ എമർജൻസി യൂണിറ്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയുടെ ഒരു അടുത്തായിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ചെസ്റ്റ് പെയിൻ യൂണിറ്റ് സജ്ജമാക്കുന്നത്. ഈ ചെസ്റ്റ് പെയിൻ യൂണിറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നെഞ്ചുവേദന ഉണ്ടാകുന്ന എല്ലാവർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവണമെന്നില്ല.
എന്നാൽ നമ്മൾ അതിനകത്ത് ഹാർട്ട് അറ്റാക്കുള്ള രോഗികളെ എത്രയും വേഗം നമ്മൾ വേർതിരിച്ച് നമ്മൾ ട്രൈ ചെയ്യാന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാരെ നമ്മൾ വേഗം ട്രൈ ചെയ്ത് നമ്മൾ അവരെ കൂടുതൽ അർജൻറ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെ രണ്ട് പ്രക്രിയയാണ് ഒരു ചെസ്റ്റ് പെയിൻ യൂണിറ്റിൽ നടക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമുള്ള ആളുകളെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അവർക്ക് വേഗത്തിൽ ചികിത്സ ലഭിക്കുകയും ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുറവ് പ്രശ്നമുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് സാധിക്കുകയും ചെയ്യാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡിയോളജിസ്റ്റും അതുപോലെ തന്നെ ഒരു ഇൻറ്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ ഒരു എമർജൻസി ഡോക്ടർ ഫിസിഷ്യനും കൂടെ സഹായത്തിൽ നമ്മൾ ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ടുള്ള പേഷ്യൻറ്റ് വരുമ്പോൾ തന്നെ നോർമലായിട്ടുണ്ടാകുന്ന എല്ലാ കാരണങ്ങൾക്കുമുള്ള ടെസ്റ്റുകൾ നമ്മൾ ആദ്യം ചെയ്യുന്നു. അതിൽ നമ്മൾ കൂടുതൽ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് നമ്മൾ ICU ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നു. അല്ലാത്ത ആളുകൾക്ക് നമ്മൾ ആ ചെസ്റ്റ് പെയിൻ യൂണിറ്റിൽ തന്നെ അവർക്ക് കിടക്കാൻ പറ്റുന്നു. അപ്പോൾ അതിൽ പിന്നീട് എന്ന് വെച്ചാൽ ഒരു 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ സമയത്തിൽ വീണ്ടും ഒരു ചെക്കപ്പും കൂടെ അവർക്ക് ചെയ്യണം. കാരണം ഒരു തവണ ECG എടുത്തുകൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഒരു ഹാർട്ട് അറ്റാക്ക് അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മിക്കപ്പോഴും ഒരു ചെറിയൊരു ഒബ്സർവേഷൻ അവർക്ക് അവിടെ ആവശ്യമുണ്ട്. ഒരു 4 to 6 hours കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ECG അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ അന്ന് തന്നെ വീട്ടിൽ പോകാൻ പറ്റും. പലപ്പോഴും നമുക്ക് ആളുകൾക്ക് ഒരു ഡിസ്കംഫർട്ട് എപ്പോഴും ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് പെയിൻ വന്ന ഉടനെ തന്നെ നമ്മൾ ICU അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരിക്കും. ആ ഒരു ഭയം നമുക്ക് ഈ ചെസ്റ്റ് പെയിൻ യൂണിറ്റിൽ കൂടെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനകത്ത് ചെസ്റ്റ് പെയിനിൽ ഹാർഡിയക് പ്രോബ്ലം ഉള്ളവരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാനും സാധിക്കും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ സാർ. ചോദിച്ചോളൂ സാർ. ഒരു നെഞ്ഞിരിച്ചല് എന്തെങ്കിലും നമ്മുടെ ബ്ലോക്കിനെ പറ്റി എന്തെങ്കിലും ആണോ? നെഞ്ഞു വേദന നടക്കുമ്പോ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? നടക്കുമ്പോ അല്ല, കിടക്കുമ്പോ ഒരു പെട്ടെന്ന് ഒരു തെരച്ചില് പോലെ. ഓക്കെ ഓക്കെ. സാധാരണ രീതിയിൽ ഞാൻ കഴിഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നെഞ്ചിൻ്റെ ഒരു വേദന എന്ന് പറയുമ്പം കൂടുതലായിട്ട് വേറൊരു സിംറ്റം കൂടിയുണ്ട്. ഈ ചെസ്റ്റ് പെയിൻ നമുക്ക് ഹാർട്ടിൻ്റെ ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ അത് നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പം നമുക്ക് പലപ്പോഴും ഒരു കയറ്റം കയറുക അല്ലെങ്കിൽ നമ്മൾ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് അതൊന്ന് കയറാനായിട്ടുള്ള ഒരു നമ്മളൊന്ന് റഷ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യണ സമയത്ത് നമുക്ക് ഈ ഒരു ഭാരം കൂടി അല്ലെങ്കിൽ ഒരു പ്രയാസം കൂടുന്നുണ്ടെങ്കിൽ അത് ഹാർട്ടിൻ്റെ ഒരു ലക്ഷണമാണ്. എന്നുവെച്ചാൽ നമുക്ക് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വ്യായാമം ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഞ്ചുവേദന കൂടുകയും അത് നമ്മൾ വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അത് കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു നെഞ്ചുവേദന അല്ലെങ്കിൽ അൻജൈന എന്ന് പറയുന്നത് ഹാർട്ടിന് രക്തം കിട്ടാത്ത ഒരവസ്ഥയ്ക്ക് തുല്യമാണ്. അല്ലാതെ നമുക്ക് കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കിടക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പെയിൻ സാധാരണ രീതിയിൽ ഹാർട്ടിൻ്റെ ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് എരിച്ചിൽ മാത്രമേ ഉള്ളൂ? അത് കുറവാണ്, സാധ്യത കുറവാണ്. മറ്റൊരു കാര്യം ഡോക്ടർ, ഈ പെട്ടെന്ന് ഒരു പ്രത്യേക പോയിന്റിൽ നെഞ്ചിൽ വേദന വരുന്ന അവസ്ഥകളുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് മാറിപ്പോകുന്നുണ്ട്, അത് ഹൃദ്രോഗവുമായി ബന്ധമുള്ളതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാറുണ്ട്. അത് സാധാരണ രീതിയിൽ ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണമല്ല. പലർക്കും ഉണ്ടാകുന്ന ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിംഗ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് പെയിൻ എന്ന് പറയും. എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു പോയിന്റിൽ നമുക്ക് പെയിൻ വന്നിട്ട് അത് വരുമ്പോൾ ചിലപ്പോൾ നല്ല തീവ്രമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ പെട്ടെന്ന് തന്നെ അത് മാറിപ്പോകും. അങ്ങനെ വരുന്ന വേദന സാധാരണ രീതിയിൽ ഹൃദയാഘാതത്തിൻ്റെയോ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മറ്റു കാരണങ്ങൾ കൊണ്ടോ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹൃദയാഘാതമായിട്ട് ബന്ധമില്ലാത്ത നെഞ്ചുവേദനകളെക്കുറിച്ച്. അപ്പോൾ അത്തരം നെഞ്ചുവേദനകൾക്കുള്ള ചികിത്സകൾ എന്തൊക്കെയായിരിക്കും? അത് ഓരോ കാരണങ്ങൾക്കനുസരിച്ചിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു അസിഡിറ്റി ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രോബ്ലം ആണെങ്കിൽ അതിന് മരുന്നുകളുണ്ട്. പിന്നെ അത് തീവ്രമായിട്ട് വരികയാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്ത് എന്താണ് അതിൻ്റെ കാരണം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ മസ്കുലോസ്കെലറ്റൽ പെയിന് സാധാരണ രീതിയിൽ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണാവുന്ന ഇതാണ്. പിന്നെ ഉള്ളത് വേറെ പല കാരണങ്ങൾ കൊണ്ടും ചെസ്റ്റ് പെയിൻ വരാം. അപ്പോൾ ഓരോന്നിൻ്റെയും കാരണം നമ്മൾ നോക്കി ഐഡൻറ്റിഫൈ ചെയ്ത് ചികിത്സിക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് ശമനം കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഹാർട്ട് അറ്റാക്കിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ വേറെ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ഓക്കെ. ഇപ്പോൾ ഈ ഹാർട്ട് അറ്റാക്കിന് നെഞ്ചുവേദന ലക്ഷണമായിട്ട് വന്നു കഴിഞ്ഞാൽ, അറ്റാക്ക് ആണ് എന്ന് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെല്ലാം ചികിത്സകളാണ് നൽകുക? തീർച്ചയായിട്ടും നമ്മളൊരു പേഷ്യൻ്റ് ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രോഗിക്ക് ഒരു തീവ്ര പരിചരണ വിഭാഗം അല്ലെങ്കിൽ ഒരു കൊറോണറി കെയർ യൂണിറ്റ് അല്ലെങ്കിൽ CCU എന്ന ഏരിയയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അവിടുന്നാണ് നമ്മൾ ഇതൊരു
മേജർ ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ മൈനർ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ചെസ്റ്റ് പെയിൻ യൂണിറ്റ് ഉള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കാഷ്വാലിറ്റി നേരെ സി സി വിളിക്കും, അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ നമ്മൾ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ആണോ അതോ ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ആണ് ഒരു ലക്ഷണമായിട്ട് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഇ സി ജിയിൽ അതുപോലെയുള്ള ലക്ഷണങ്ങൾ, അതുപോലെ എക്കോ ടെസ്റ്റ് ചെയ്തിട്ട് അതിലും ഒരു മേജർ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് ഇമ്മീഡിയറ്റായിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഹൃദയത്തിൻ്റെ പേശികൾ നശിച്ചു പോകുന്നതിന് മുന്നേ തന്നെ ആ രക്തോട്ടം പുനഃക്രമീകരിച്ച് അതിൽ രക്ത ആ ബ്ലോക്ക് മാറ്റി അവിടെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ ട്രീറ്റ്മെൻറ്. സാധാരണ രീതിയിൽ നമുക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്, അത് മേജർ ഹാർട്ട് അറ്റാക്കിന്. പക്ഷേ അതേസമയം മൈനർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ നമ്മൾ മരുന്നുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻസും അതുപോലെ തന്നെ ആസ്പിരിൻ എന്ന് പറഞ്ഞ മരുന്നുണ്ട്, അതുപോലെ കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കാനുള്ള മരുന്നുണ്ട്, അതുപോലെയുള്ള പലതരത്തിലുള്ള ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. അങ്ങനത്തെ ഇഞ്ചക്ഷൻസും മരുന്നുകളും ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുകയും പിന്നീട് ആ രോഗിക്ക് നമ്മളൊന്ന് നോക്കിയിട്ട് ചിലപ്പോൾ ഒരു ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്ത് ബ്ലോക്ക് എവിടെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുക. ഓക്കെ ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ സാർ, നമസ്കാരം. സാറെ നമസ്കാരം, ചോദിച്ചോളൂ. സാറെ, ഇത് എനിക്ക് ഈ 6 ഡിസംബർ ഞാനൊരു മെഡിക്കലിന് കയറിയായിരുന്നു, നമ്മുടെ മെഡിലെ എറണാകുളം. അവിടെ സാറേ ഈ ലെഫ്റ്റ് മിഡ്സോൺ ഒപ്പാസിറ്റി എഴുതിയായി അൺഫിറ്റ് ആയി പോയി. ഓക്കെ. അപ്പൊ നമ്മുടെ നെഞ്ചിനകത്തൊരു ഇടവശത്ത് വെച്ചൊരു വൈറ്റ്നസ് പോലെ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കമ്പ്യൂട്ടർ വൈസ് നോക്കിയതാണ് അവര്. ഓക്കെ. ഞാൻ അത് കഴിഞ്ഞിട്ട് സാറേ എനിക്കൊരു നെഞ്ചിനകത്തൊരു ചെറിയ വേദന പോലെ വന്നായിരുന്നു. പിന്നെ ആ ഗ്യാസിന്റെ ഗുളിക കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്കത് വിട്ടുമാറി. ഇനിയായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ സാറേ? അത് അത് തീർച്ചയായിട്ടും നമ്മളൊന്ന് കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ഒരു ഇതാണ്. കാരണം എക്സ്റേയിൽ നമ്മൾ ലെഫ്റ്റ് മിഡ് സോൺ ഒപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ആ ഒരു പാച്ച് പോലെ കണ്ടിരിക്കുന്നത്. അപ്പം അത് ചിലപ്പം വേറെ എന്തെങ്കിലും പണ്ട് എന്തെങ്കിലും ചെറിയ ഇത് വന്നതിൻ്റെ, അല്ലെങ്കിൽ ചിലപ്പോൾ നോർമലായിട്ട് വരുന്നതായിരിക്കാം. പക്ഷേ എങ്കിലും ഫർദറായിട്ട് ഒരു ഫിസിഷ്യനെ കാണിച്ചിട്ട് നമ്മൾ അതിൻ്റെ കൂടുതൽ ചെക്കപ്പുകൾ ചെയ്യണം. ചിലപ്പോൾ ഒരു സി ടി സ്കാൻ വരെ ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. എക്സ്റേ കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു പാച്ച് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരു സി ടി സ്കാനും കൂടെ ചിലപ്പോൾ എടുത്ത് നോക്കേണ്ട ആവശ്യം വന്നേക്കാം. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചിട്ട്. ആൻജിയോപ്ലാസ്റ്റിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹൃദയാഘാതത്തിൽ നമ്മൾ ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റിയും സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റിയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഹൃദയാഘാതം ഉണ്ടാകുമ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചികിത്സിക്കുന്നത്. ഒന്ന്, ആ ബ്ലോക്കിനെ ചികിത്സിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബ്ലഡ് ക്ലോട്ട് ആവുന്നൊരവസ്ഥ രക്തത്തിൻ്റെ ഈ രക്തക്കുഴലിലുണ്ടാവും. ആ ബ്ലഡ് ക്ലോട്ടിനെയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ക്ലോട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ നിന്ന് നമുക്ക് വലിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ ക്ലോട്ട് നമ്മൾ ആസ്പിറേറ്റ് ചെയ്തെടുത്തിട്ട് ആ ക്ലോട്ട് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളവിടെ ഈ സ്റ്റെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ കൊണ്ടുള്ള ഒരു ട്യൂബ് നമ്മളവിടെ നിക്ഷേപിക്കുന്നത്. അപ്പോൾ സാധാരണ ആൻജിയോപ്ലാസ്റ്റിയിൽ ഒരു ബലൂൺ ചെയ്ത് അവിടെ സ്റ്റെൻ്റ് ഇടുകയും മാത്രമാണെങ്കിൽ, ഒരു ഹാർട്ട് അറ്റാക്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആ ക്ലോട്ടിനുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മൾ പാരലലി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് മേജറായിട്ടുള്ളൊരു വ്യത്യാസം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കൂടുതൽ ആൻജിയോപ്ലാസ്റ്റികൾ നമ്മൾ കൈയിൽ കൂടെയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ കയ്യിലുള്ള രക്തക്കുഴൽ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലോട്ട് ഡിസോൾവ് ചെയ്യാനുള്ള മരുന്നുകൾ എടുക്കുമ്പോൾ ബ്ലീഡിങ് കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഒരു പേഷ്യൻറ്റിന് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാനുള്ള സാഹചര്യങ്ങളും പെട്ടെന്നുണ്ടാവുന്നുണ്ട്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, സംസാരിച്ചോളൂ ഡോക്ടറോട്. സാർ, ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. ഓക്കെ. നെഞ്ചുവേദന ഈ ഡയബറ്റിക് പേഷ്യൻസിനെ അറിയാൻ പറ്റുന്നത്? അതെ. പിന്നെ ഇത് വേദന വരുന്നതിന് മുമ്പേ നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്താലേ അറിയാൻ പറ്റുമോ? ഓക്കെ, വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് പലപ്പോഴും ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ അറിയണമെന്നില്ല. അങ്ങനെയുള്ള നമുക്ക് വരുന്ന ഹൃദയാഘാതത്തിന് സാധാരണ രീതിയിൽ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് നമ്മൾ പറയും.
എല്ലാ ഡയബറ്റിക് രോഗികൾക്കും അങ്ങനെ ഉണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. പക്ഷേ ഡയബറ്റീസ് കുറച്ച് നാൾ നമ്മൾ നീണ്ടു നിൽക്കുമ്പോൾ അത് നമ്മുടെ നാഡികളെ ചിലപ്പോൾ അഫക്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് പെയിൻ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അറിയുന്നത് ഈ നാഡികളുടെ ഒരു സ്റ്റിമുലേഷൻ കൊണ്ടാണ് നമുക്ക് അറിയുന്നത്. അപ്പം അങ്ങനെ ഷുഗർ വന്നിട്ട് അല്ലെങ്കിൽ ഡയബറ്റീസ് വന്നിട്ട് ഈ നാഡികളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ വേദന ചിലപ്പോൾ നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ പലർക്കും ഇപ്പോൾ കാലിലൊക്കെ ചിലപ്പോൾ സ്പർശന ശക്തി കുറയുന്ന പോലെ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള നാഡികൾക്കും ചിലപ്പോൾ ഇത് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അത് മിക്കപ്പോഴും ഡയബറ്റീസ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ആൻജിയോഗ്രാം ചെയ്യാനായിട്ടുള്ളതാണ്. അത് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൻജിയോഗ്രാം ചെയ്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ സി ടി സ്കാൻ വഴി നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാനുള്ള സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ആൻജിയോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ കൈ തണ്ടയിൽ നമ്മൾ ഇതെടുത്ത് ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. സി ടി സ്കാൻ ആകുമ്പോൾ നമുക്ക് നോൺ ഇൻവേസീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് പോകുന്ന രീതിയിൽ ചിലപ്പോൾ അങ്ങനെ ഒരു സ്ക്രീനിങ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ സി ടി സ്കാൻ വഴിയുള്ള ആൻജിയോഗ്രാം ഹെൽപ്ഫുൾ ആയിരിക്കും. പലപ്പോഴും ഈ ഹൃദ്രോഗത്തിന് ഇത്തരത്തിലുള്ള സ്ക്രീനിങ് ഇല്ല എന്നുള്ളൊരു കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ മാത്രമാണ് ഇ സി ജി ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ആൻജിയോഗ്രാം ഒക്കെ ആണെങ്കിലും ചെയ്യുള്ളൂ. അപ്പോൾ ഈ സി ടി സ്കാൻ ശരിക്കും നമുക്ക് അങ്ങോട്ട് ആവശ്യപ്പെടാൻ പറ്റുമോ ഇപ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ? അതെ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ കൂടുതൽ റിസ്ക് ഉള്ള ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സി ടി സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു ചെറിയ റേഡിയേഷൻ്റെ ഒരു എലമെൻ്റ് ഉള്ള ടെസ്റ്റ് ആയതുകൊണ്ട്. പക്ഷേ എങ്കിലും ഹൈ റിസ്ക് ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ വളരെ കൂടുതലാണ്, അതുപോലെ വളരെ ഫാമിലിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ വളരെ ഇറാറ്റിക് ആയിട്ട് പോകുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഒരു സ്ക്രീനിങ് ആയിട്ട് സി ടി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് തടസ്സമില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നെഞ്ചുവേദനയുടെ കാര്യത്തിൽ നമ്മൾ രണ്ട് തരം ആളുകളെ കാണുന്നത്. ചിലർ വളരെ നിസ്സാരമായിട്ട് എടുത്തിട്ട് അത് ഗൗരവമേറിയ നെഞ്ചുവേദനയായിരിക്കും. ചിലർ ഇത് ഒരു ചെറിയ നെഞ്ചുവേദന വരുമ്പോഴേക്കും ഹൃദ്രോഗമാണോ എന്ന് സംശയിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ഇതിൽ ഈ രണ്ട് തരത്തിലുള്ള ആളുകളെ നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചെസ്റ്റ് പെയിൻ എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവപൂർണ്ണമായിട്ട് പരിഗണിക്കേണ്ട ഒരു സിംറ്റം തന്നെയാണ്. നിസ്സാരമായിട്ട് എന്തായാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെഞ്ചുവേദന നോക്കി അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ഡോക്ടർ കാണിച്ചു ആൻഡ് വേണ്ട ബേസിക് ടെസ്റ്റുകൾ എടുത്തു, അതിനകത്തൊന്നും കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നെഞ്ചുവേദനയെപ്പറ്റി ഒരുപാട് നമ്മൾ പാനിക് ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും അമിതമായൊരു പേടി ചിലരിൽ ചിലപ്പോൾ വരാറുണ്ട്, നെഞ്ചുവേദനയെ പറ്റിയിട്ട് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ നമ്മൾ ഒരു പ്രോപ്പർ ചെക്കപ്പ് നമ്മൾ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ നെഞ്ചുവേദനയെ പറ്റിയിട്ട് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ നെഞ്ചുവേദന തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സിംറ്റം തന്നെയാണ്. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.